എടാ, നമുക്കെല്ലാം വേണം, കളി മാത്രം പോരെ. പഠനം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് പഠിച്ചതുകൊണ്ട് മാത്രം എല്ലാം നേടിയെന്നൊന്നുമില്ല. ഒരു സ്പോർട്സ് താരത്തിനെ ആക്റ്റീവായിരിക്കാൻ സാധിക്കത്തുള്ളൂ. നീ ഒരു സ്പോർട്സ് താരമാണ്, നീ ആക്റ്റീവാണ്, പക്ഷേ നിൻ്റെ പഠിത്തം ഒട്ടും പോരെ. നീ കാരണം ഈ സ്കൂളിൻ്റെ 100% വിജയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പഴി കേൾക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഒരു മത്സരം എങ്ങനെ ജയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിനക്ക് നല്ല ധാരണയുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ ഈ ഒരു പഠനത്തെ ഒരു മത്സരമായിട്ട് കണ്ടുകൊണ്ട് ഒരു മികച്ച സ്പോർട്സ് താരത്തെ പോലെ ആ മത്സര ബുദ്ധിയോടുകൂടി അതിനെ നേടിയെടുക്കാൻ ശ്രമിച്ചു നോക്കിയേ, എന്നെക്കൊണ്ട് സാധിക്കും, ഇല്ലേ? അപ്പോഴും കിട്ടുന്ന അവാർഡുകളും അവരും മറ്റ് നേട്ടങ്ങളും എല്ലാം നിന്നെ തേടിയെത്തും. ഓക്കെ, ശങ്കൂറ്റവും മത്സര ബുദ്ധി ഉള്ളവനോട് യഥാർത്ഥ സ്പോർട്സ് താരം ചിന്തിക്കും. നിങ്ങൾ പോയി കളിച്ചോ. എന്താ വരാത്ത? എനിക്ക് പറ്റുന്നില്ല. വാടാ ബിലാല, വാടാ കളിക്കാം. ക്ലാസ്സിൽ പോവാം.
എന്നാ എൻ്റെ പ്രശ്നം? ഓ ഒന്നുമില്ലടാ, നിങ്ങളെയൊന്നും പോയാൽ ശരിയാകത്തില്ല. നമ്മളെക്കുറിച്ച് ഇപ്പോൾ ടീച്ചർമാരെല്ലാം പറയുന്നത് നമ്മൾ കാരണം സ്കൂളിൻ്റെ 100% വിജയം പോകുന്നൊക്കെ അവരൊക്കെ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയൊന്നും പോയാൽ ശരിയാകത്തില്ല. നമുക്ക് ഇനിയെങ്കിലും ഒന്ന് പഠിക്കാനൊക്കെ ഒന്ന് തുടങ്ങണം. നമുക്കോ? ആ നമുക്ക്. നീയും കുട്ടികളോ പഠിക്കാൻ വേറെ ആരെല്ലാം കൂടി നോക്കാൻ മേലായിരുന്നോ? എന്നെ തന്നെ വേണമായിരുന്നോ? നമ്മളെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്ക് ശരിയാകത്തില്ല. നമ്മൾ തന്നെ വേണോ? നമ്മൾ തന്നെ വേണം. നല്ലതാ. ദേവമ്മ പേപ്പർ ഇവിടെ വെച്ചിരിക്കുന്നു, സൈൻ ചെയ്തേക്കണേ. ഇത് കൊട്ടക്കണക്കിന് മാർക്കാണല്ലോ മേടിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ ഒരു ഒപ്പിന്റെ കുറവ് കൂടെ ഉള്ളു പേപ്പറില്. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും നന്നാലില്ല. ഇവനൊക്കെ ഈ വർഷം എങ്ങനെ 10th class പാസ്സാവാൻ പോകുന്നു? എന്തിനാണോ ഞങ്ങൾ ഇട്ടി കഷ്ടപ്പെടുത്തുന്നത്. ഹലോ, നീ എവിടാ? ഞാൻ വീട്ടിലടാ. എന്നാ പരിപാടി? ചുമ്മാ വെറുതെ ഇരിക്കുക. നീ നാളെ സ്കൂളിൽ വരുന്നുണ്ടോ? നാളെ എന്താ പരിപാടി? നാളെ നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസമല്ല, നീ വരുന്നുണ്ടോ? ഓ ഞാൻ വരണോ? എല്ലാരും വരുന്നുണ്ടെന്നാ പറയുന്നത്. നമുക്ക് സ്കൂളിൽ പോയി നോക്കാം. എന്നാ വേണേ നോക്കാം, ചിലപ്പോഴേ ഉള്ളൂ.
നിനക്ക് ജയിക്കുന്ന പ്രതീക്ഷ വല്ലതും ഉണ്ടോ? ഒരുറപ്പില്ല. ഉറപ്പില്ല, നമ്മൾ പഠിച്ചില്ലല്ലോ. ലാസ്റ്റ് ആയപ്പോഴല്ലേ നോക്കിയ. നോക്കാണ്ടാണല്ലോ, ഞാൻ ചിലപ്പോഴേ ഉള്ളൂ. ആ നമുക്ക് എന്തായാലും പോയി നോക്കാം. നീ വരണം എന്താണല്ലോ. ആ ശരി എന്നാ. ഓക്കെ ശരി. ടീച്ചറേ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റിസൾട്ട് വന്നോ? ആ സാറേ, ബിലാൽ റിസൾട്ട് ഒന്ന് നോക്കി. എന്തായി എന്തോ, നമുക്ക് 100%. സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു. 2 4 1 3 8 7 പിള്ളേരെ വിളിച്ച് നീ സാറിനോട് പറയട്ടെ ആദ്യം. ഞാനേ ബാക്കിയുള്ളവരോടും കൂടെ നോക്കാവേ. മിസ് സാറിനോടൊന്ന് പറ. ആ ബിലാൽ, കമോൺ, കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. ഓക്കെ ഇരിക്കണം. നിങ്ങളുടെ എക്സാമൊക്കെ നല്ല മാർക്കോടി പാസ്സായി. ബിലാൽ ഇപ്പോൾ സന്തോഷമായില്ലേ? ഏ കാരണം നമ്മൾ ആ മോഡൽ എക്സാമൊക്കെ നടത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് പേടിച്ചു പോയി. കാരണം നമ്മുടെ ഈ വർഷത്തെ 100% റിസൾട്ട് പോകുമെന്ന് നമുക്കൊരു പേടിയായിരുന്നു അല്ലേ. നിനക്കറിയാമല്ലോ നമ്മുടെ ടീച്ചർമാർക്ക് എന്താ പറഞ്ഞത്. എന്നോട് ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞു പരീക്ഷയ്ക്ക് മുമ്പ്? നല്ലത് പഠിക്കണമെന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാമല്ലോ നിനക്ക് നല്ലൊരു ഭാവി നല്ലൊരു കഴിവുള്ള ആളാണ്. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റും അല്ലേ എന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലേ അല്ലേ. ഓരോ പരീക്ഷ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് നിന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തു. കാരണം നിനക്ക് എനിക്കറിയാം നിനക്ക് അത്ലറ്റിൽ നല്ലൊരു ഭാവിയുള്ള ആളാണ്. അപ്പോൾ അതിനുവേണ്ടി നീ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പഠിത്തം ഒരു പ്രധാനപ്പെട്ടതായിരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെ പറയുകയും എപ്പോഴും നിന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാ സാറേ, ഇതുവരെ എനിക്ക് പഠിത്തത്തിനോടൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കണം. ഇത് ഇത്രയും കാലം എന്നെ വളർത്തിയ ഉമ്മാക്കും അപ്പാക്കും എനിക്ക് ഇങ്ങനെ മാർക്കൊന്നും കാണിച്ചു കൊടുക്കാൻ നല്ല മാർക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ മാർക്ക് കൊണ്ട് കാണിച്ചു പോകാറെല്ലാം നല്ല സന്തോഷമായി. ഈ മാർക്കെല്ലാം അറിഞ്ഞപ്പം അവർക്ക് നല്ല സന്തോഷമൊക്കെ ആയി. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നാം മുന്നോട്ട് പോവുക കേട്ടോ. നല്ല പഠിച്ചും അതുപോലെ സ്പോർട്സിലൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോവുക. എന്താ ബിലാൽ, ഓക്കെ കൺഗ്രാജുലേഷൻ കേട്ടോ. അപ്പം നമ്മുടെ മെറിറ്റ് ഡേക്ക് നീ ഫാദറിനെയും മദറിനെയും സ്കൂളിലോട്ട് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.